السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. نساه غرنم بنوليجو ترمين صلى الله عليه وسلم يوم كودنبهم مالان جريبل دينا پورت بنام پربودن پربرتننگل كودل ورجد ماكي كوريشيگلم مسلمنگل دروح كندل اوٹم آماندا کانچلا أبو طالب وليا آشان كيلا إرنو وائس ين بدائي ശരീരം ക്ഷീണിച്ചു, മനസ്സും ദുർബലമായി. തന്റെ സഹോദരപുത്രന്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായതൊക്കെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. എല്ലാ ദ്രോഹങ്ങൾക്കും മകുടം ചാർത്തുന്നതായിരുന്നു നിസ്സഹകരണം. അതോടെ അദ്ദേഹം പത്തേ തളർന്നുപോയി. ഇപ്പോഴദ്ദേഹം രോഗസ്ഥനുമായി. തന്റെ കാലശേഷം സഹോദരപുത്രന്റെ കാര്യമെന്താകും? അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദി. കുറേശികൾ ചിന്തിച്ചത് മറ്റൊരു രൂപത്തിലാണ്. അബു താലിബ് ജീവിച്ചിരിക്കുമ്പോഴേ മുഹമ്മദിനെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കൂ. അബു താലിബിന്റെ കാലശേഷം മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഹംസയും ഉമറും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാം ഖുറൈശി ഗോത്രങ്ങളിലും മുഹമ്മദിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അബു താലിബിനെ ഒരിക്കൽ കൂടി സമീപിക്കാൻ തന്നെ തീരുമാനിച്ചു. ഉത്ബത്ത്, സഹോദരൻ ഷൈബത്ത്, അബുജഹൽ, ഉമയ്യത്ത് ഇബ്നു കലഫ്, അബു സുഫിയാൻ അടക്കം ഏകദേശം 25 പേരടങ്ങുന്ന ഖുറൈശി സംഘം അബു താലിബിനെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞു, അബു താലിബ്, ഞങ്ങൾക്കിടയിൽ താങ്കൾക്കുള്ള സ്ഥാനമാനങ്ങൾ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ താങ്കൾ രോഗബാധിതനാണ്. ഞങ്ങൾക്കിപ്പോൾ താങ്കളെക്കുറിച്ച് ഭയമുണ്ട്. താങ്കളുടെ സഹോദരപുത്രന്റെ കാര്യത്തിൽ താങ്കൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഞങ്ങളും അവനുമായുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്കറിവുള്ളതാണല്ലോ. താങ്കൾ അവനെ വിളിച്ച് ഉപദേശിക്കണം. അവൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യട്ടെ, ഞങ്ങളും ചെയ്യാം. ഞങ്ങളെ എതിർക്കുന്നതവൻ നിർത്തട്ടെ, ഞങ്ങളും നിർത്താം. ഞങ്ങൾ ഞങ്ങളുടെ മതവുമായി കഴിഞ്ഞുകൊള്ളാം. അവൻ അവന്റെ മതവുമായും കഴിഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ വന്നാൽ താങ്കൾക്കും അത് സമാധാനം നൽകുമല്ലോ. അബു താലിബ് തിരുമേനിയെ വിളിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, ഇവരൊക്കെ നിന്റെ ജനതയിലെ ശ്രേഷ്ഠന്മാരായ ആളുകളാണ്. അവർ നിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ നിന്നോട് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ്. നീയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. തുടർന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം തിരുമേനിയെ അറിയിച്ചു. എല്ലാം കേട്ടശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞു തരാം. ആ വാക്ക് നിങ്ങൾ സ്വീകരിച്ചു പറഞ്ഞാൽ അത് മുഖേന നിങ്ങൾക്ക് അറബികളെ മുഴുവൻ അധീനത്തിൽ നിർത്താൻ കഴിയും. അനറബികൾ നിങ്ങൾക്ക് കീഴ് ഒതുങ്ങുകയും ചെയ്യും. അതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് അഭിപ്രായം? അബുജഹൽ ചോദിച്ചു, ഏതാണോ വാക്ക്? ഞങ്ങൾക്കത് ബോധിച്ചാൽ അതും അതിലപ്പുറവും ഞങ്ങൾ നിനക്ക് തരാം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അവനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവരെ കൈയൊഴിയുകയും ചെയ്യുക. എല്ലാവരും കൈയടിച്ചു, പരിഹാസ സൂചകമായ കൈയടി. എന്നിട്ടവർ പറഞ്ഞു, മുഹമ്മദെ, എല്ലാ ഇലാഹുകളെയും കൂടി ഒരു ഇലാഹാക്കാനാണോ നിന്റെ ഉദ്ദേശ്യം? നിന്റെ കാര്യം അത്ഭുതം തന്നെ. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യന്റെ പക്കൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് വിചാരിക്കുന്നത് വെറുതെ. നമുക്ക് പോകാം. അള്ളാഹു തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ. അവരവിടെ നിന്ന് പിരിഞ്ഞുപോയി. തിരുമേനിയെ ഒതുക്കാനുള്ള അവരുടെ അവസാന ശ്രമവും ഫലം കണ്ടില്ല. അബു താലിബിന്റെ രോഗം കൂടി വന്നു. അധികം താമസിയാതെ അദ്ദേഹം രോഗശയ്യയിലായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനടുത്ത് ചെന്ന്, അബൂജഹൽ അവിടെയുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിതൃവ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു വട്ടം പറയൂ. എനിക്കത് വച്ച് എന്റെ റബ്ബിനോട് വാദിക്കാം. അത് കേട്ട് അവിടെയുണ്ടായിരുന്ന അബൂജഹലും അബ്ദുല്ലാഹിബിന് അബി ഉമയ്യയും പറഞ്ഞു, അബു താലിബ്, താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ മതത്തെ വെറുക്കുന്നുവോ? ഈ ചോദ്യം അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അബു താലിബ് അവരോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെ ഞാൻ. അധികം താമസിയാതെ അബു താലിബ് മരണമടഞ്ഞു. നുബുവത്ത് 10 വർഷം റജബ് മാസത്തിലായിരുന്നു അബു താലിബിന്റെ മരണം. തിരുമേനിയുടെ സുരക്ഷയിൽ അബു താലിബിനുണ്ടായിരുന്ന ജാഗ്രതയും താൽപര്യവും എടുത്തു പറയേണ്ടതില്ലോ. തനിക്ക് നേരെ വന്ന വമ്പന്മാരുടെ ആക്രമണത്തെയും നിസ്സാരന്മാരുടെയും ബുദ്ധിഹീനരുടെയും ഉപദ്രവത്തെയും ഒരുപോലെ അദ്ദേഹം തടയാൻ ശ്രമിച്ചു. ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു രക്ഷാകവചമായി അദ്ദേഹം വർത്തിച്ചു. ഇസ്ലാമിനെതിരിൽ വന്ന ആക്രമണങ്ങൾക്കെതിരിൽ
സുശക്തമായ കോട്ടയായി അദ്ദേഹം നിലകൊണ്ടു. എന്നാൽ തന്റെ പിതാമഹന്മാരുടെ മാർഗം അദ്ദേഹം വെടിഞ്ഞില്ല. അബൂതാലിബിന്റെ മരണശേഷം മൂന്നാം മാസം, അതായത് നുബുവത്ത് പത്താം വർഷം റമദാനിൽ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയും ഇഹലോകവാസം വെടിഞ്ഞു. അന്നവർക്ക് പ്രായം 65. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു. സുശക്തവും സുന്ദരവും സ്നേഹസമ്പൂർണവുമായ അവരുടെ ദാമ്പത്യ ജീവിതം 25 വർഷം നീണ്ടു. ഇക്കാലമത്രയും തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു അവർ. പ്രബോധന പ്രവർത്തനങ്ങളിൽ തിരുമേനിക്ക് അവർ എല്ലാവിധ പിന്തുണയും നൽകി. സമ്പന്നയും ഉദാരമനസ്കരുമായിരുന്ന അവർ തന്റെ സമ്പത്തും ശരീരവും ഇസ്ലാമിനു വേണ്ടി ഒഴിഞ്ഞുവച്ചു. തിരുമേനിയുടെ ജീവിതത്തിലെ കയ്പുമധുരവും അവർ ഒന്നിച്ചാസ്വദിച്ചു. സുഖവും ദുഃഖവും ഒരുപോലെ പങ്കുവച്ചു. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: ജനങ്ങളൊക്കെ എന്നിൽ അവിശ്വസിച്ചപ്പോൾ അവരെന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവരെന്നെ സത്യവാനാക്കി. ജനങ്ങൾ എന്നെ കൈയൊഴിഞ്ഞപ്പോൾ അവരെന്നെ സ്വത്തിൽ പങ്കാളിയാക്കി. അവരിലൂടെ അള്ളാഹു എനിക്ക് സന്താനങ്ങളെ നൽകി. മേൽ സംഭവങ്ങൾ രണ്ടും തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ വളരെ വേദനിപ്പിച്ചു. തിരുമേനിയുടെ മനസ്സ് വ്യസനത്താൽ വിങ്ങി. ശത്രുക്കൾ അവരുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു. തന്റെ ജനതയുടെ കാര്യത്തിൽ തിരുമേനിക്ക് കടുത്ത നിരാശയുണ്ടായി. അവിടുന്ന് ത്വാഇഫിലേക്ക് അഭയാന്വേഷിയായി പോയി. അവിടുത്തുകാർ തന്റെ പ്രബോധനം സ്വീകരിക്കുമെന്നും തന്നെ സംരക്ഷിക്കുമെന്നും തന്നെ ശത്രുക്കളിൽ നിന്ന് സഹായിക്കുമെന്നും അവിടുന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ തിരുമേനിയെ കഠിനമായി ദ്രോഹിച്ചു, കല്ലെറിഞ്ഞു. അവിടുത്തെ കാലിൽ മുറിവുണ്ടായി, രക്തമൊഴുകി. തന്റെ ജനത തന്നോട് ചെയ്യാത്തത്ര ആക്രമണങ്ങൾ അവർ നബിയോട് ചെയ്തു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന പോലെ അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ കഠിനമായി പെരുമാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ തയ്യാറെടുത്തു. അദ്ദേഹം പുറപ്പെട്ടു. അബസീനിയയിലേക്കുള്ള വഴിയിൽ കുറെ ദൂരം മുന്നോട്ടു പോയി. പക്ഷേ ഇബ്നു ദുഖിന്ന എന്നയാൾ അദ്ദേഹത്തെ മക്കത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷണവും അയാൾ ഏറ്റെടുത്തു. നുബുവത്ത് പത്താം വർഷം ദുഃഖങ്ങളുടെ വർഷമായിരുന്നു തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഈ വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിച്ചു. ഈ വർഷം ശവ്വാൽ മാസത്തിൽ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം സൗദ ബിന്ത് സംഅത്തിനെ വിവാഹം ചെയ്തു. അവർ